പ്രൈസ് ലോർഡ്. ഒരു ഈ സമയത്ത് സാക്ഷ്യം പറയുന്നത് ഭയങ്കര ഹാർഡാണ്. എന്നാലും അച്ചാനെ കുറിച്ച് പറയാതിരിക്കാൻ പറ്റാത്തതുകൊണ്ട് പറയുക. ഒരു എങ്കിൽ അടുക്കും ചുറ്റോടൊന്നും പറയാൻ പറ്റില്ല. ഒത്തിരി ആളുകളുണ്ട്, എല്ലാവരെയും കണ്ടതിൽ സന്തോഷം. 3 വർഷം തേക്കാൻ പറ്റിയില്ല, അതൊരു വലിയ സങ്കടം തന്നെയാണ്. January 27 ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി. അപ്പം അവിടെ സിസ്റ്റർമാരൊക്കെ സ്റ്റെപ്പ് ഡൗണൈസിൽ ചോദിച്ചു, ആ നിങ്ങൾ ആണുങ്ങളെല്ലാം മറക്കും, മറന്നല്ലേ എന്നൊക്കെ പറഞ്ഞ ആൾ കളിയാക്കി എല്ലാ സിസ്റ്റർമാരും. അപ്പോൾ പറഞ്ഞ് ഞാൻ പഠിക്കട്ടെ, January 27 അച്ചാൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറി. 3 വട്ടം പറഞ്ഞു പഠിക്കുകയൊക്കെ ചെയ്തു മറക്കാതിരിക്കുക. പക്ഷേ ഒരു മിച്ചത്രയും ഉണ്ടായില്ല. ഞാൻ കരുതി ആ ദിവസം വരെയൊക്കെ എന്തായാലും ഉണ്ടാവുമെന്ന് കരുതി, പക്ഷേ ഉണ്ടായില്ല. അതൊരു വലിയ നഷ്ടം തന്നെയാണ്. പിന്നെ പറയാനുള്ള 1-2 കാര്യങ്ങൾ, ഇവിടെ ഇരിക്കുന്ന പലരും, പ്രത്യേകിച്ച് എൻ്റെ ഫാമിലിയിലുള്ളവർക്കറിയാം എൻ്റെ ബാക്ക്ഗ്രൗണ്ട്. അവർ പലരും മനസ്സ് വിചാരിച്ചിട്ടുണ്ട്, അമ്മയോട് ഷെയർ ചെയ്തിട്ടുണ്ട്, ഈ കുട്ടിയുടെ കഷ്ടത ഇന്നും തീർന്നില്ലേ, ഇന്നും ഭാഗ്യമില്ലാത്തവളാണല്ലോ, അങ്ങനെ അങ്ങനെ പലതും അവർ ഷെയർ ചെയ്തിട്ടുണ്ട്. പക്ഷെ അവരോട് എനിക്ക് എൻ്റെ മുമ്പിലെ ഏറ്റവും വലിയ നഷ്ടമാണ് ഈ കിടക്കുന്നത്. അവ അതിൻ്റെ മുന്നേ ഇരുന്ന് തന്നെ ഞാൻ പറയുക, ഇതെനിക്ക് നഷ്ടമല്ല, ഇതിൻ്റെ മുമ്പിലും ഒരു ബുക്കിൻ്റെ ടൈറ്റിൽ പോലെ, കെയ്വാരൻ ട്രിക്വാരൻ്റെ വൈഫ് കെയ്വാരൻ്റെ ടൈറ്റിൽ, ബുക്കിൻ്റെ ടൈറ്റിൽ പോലെ ഐ വിൽ ചൂസ് ജോയ്. ഞാൻ ഇതിലും സന്തോഷം കണ്ടെത്തുന്നു, ആനന്ദം കണ്ടെത്തുന്നു. കാരണം എല്ലാവർക്കും പറയാം, ശരിയാണ് അപ്പനില്ലാതെ വന്നു, ഫാദർലെസ്സാണ്, ഇപ്പം ഞാനൊരു വിഡോയുമാണ്. ഇത് രണ്ടു പേരെ പറ്റിയാണ് ബൈബിളിൽ വ്യക്തമായി പറയുന്നത്, വിധവമാരെ പറ്റിയും അപ്പനില്ലാത്തവരെ പറ്റി. എന്നോടും അച്ഛൻ ലാസ്റ്റ് അത് പറഞ്ഞിട്ടുണ്ട്. ഒരു ദിവസം ഞാൻ ആ ഹോസ്പിറ്റലിൽ പോകാൻ ഒരുക്കാൻ നേരത്തെ എൻ്റെ മുഖത്തേക്ക് നോക്കിയിരുന്നു. ഞാൻ പറഞ്ഞ് വിഷമിക്കണ്ട, ഹോസ്പിറ്റലിൽ പോയല്ലേ പറ്റൂ, കണ്ണ് ബ്ലറാവുക, ഇനി വീട്ടിൽ വെച്ചോണ്ടിരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ് പറഞ്ഞു, കാരണം റൂമൊക്കെ ക്ലോസ്ഡാണ്, ആൾക്കൊരു പ്രൈവസി ഉണ്ട്, പറഞ്ഞോളാം പറഞ്ഞു. അപ്പോൾ പറഞ്ഞ കാര്യം ഇതാണ്, ഒറ്റപ്പെടലിൻ്റെ വേദന എനിക്കറിയാം, നീ ഒത്തിരി ഒറ്റപ്പെടൽ അനുഭവിച്ചിട്ടുള്ളതാണ്, അത് വീണ്ടും കയറി പിടിക്കാതെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ അതിനെന്ത് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു. പറഞ്ഞ് ഫാദർ ടു ഫാദർലെസ് ആ ജേർണിയിലേക്ക് പോകരുത്, പ്രാർത്ഥിക്കണം, കൂടുതൽ പ്രാർത്ഥിക്കണം. ആരും ഉണ്ടാവില്ല. പുള്ളി അത് വേറൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞല്ല, മനുഷ്യർക്ക് കൂടെ ഉണ്ടാവാൻ പറ്റില്ല, ഞാനും പോവുക, ഫാദർ ടു ഫാദർലെസ്സേക്ക് പോകരുത്, പിടിച്ചു നിൽക്കണം, ഒറ്റപ്പെടലിനെ വരാതെ സൂക്ഷിക്കണം, കൂടുതൽ പ്രാർത്ഥിക്കണം, ഭർത്താവല്ല കർത്താവ് കൂടെ നിൽക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം. അതുപോലെ ഒരുപാട് കാര്യങ്ങൾ, പേരൻസിനെ ഡോക്ടേഴ്സ് കാണണം എന്ന് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞ കാര്യമാണ്. ഒരു കാര്യം കൂടി പറയാനുണ്ട് എനിക്ക് നിന്നോട്, സമചിത്തതയോടെ കേൾക്കണം ഏത് കാര്യത്തെയും. അതുകൊണ്ട് തന്നെ ആളുള്ളപ്പോൾ ഞാൻ ഒട്ടും തളർന്നിട്ടില്ല. പക്ഷെ ആൾ പോയി മോർച്ചറിലേക്ക് കൊണ്ടുപോകാന്ന് പറഞ്ഞപ്പോൾ ഞാൻ 2 വട്ടം തളർന്നു വീണു. പക്ഷേ അതുവരെ ഞാൻ ഒരു കോമാളിയെ പോലെ റൂമിൽ കൂടെ ചിരിച്ചും കളിച്ചും തമാശ പറഞ്ഞും ആളെ ചിരിപ്പിച്ചും കരോൾ ഗാനം വെച്ച് ഡാൻസ് കളിപ്പിച്ചും ചെയ്യാവുന്ന എല്ലാ അങ്ങ് അറ്റം വരെ ചെയ്യിപ്പിച്ചു. കാരണം ഞാൻ കരയുന്നത് സിസ്റ്റർമാരെ കെട്ടിപ്പിടിച്ച് ഞാൻ പലപ്പോഴും പുറത്തു നിന്ന് കരഞ്ഞിട്ടുണ്ട്, പക്ഷേ ആളുടെ മുന്നേ ഞാൻ കരഞ്ഞിട്ടില്ല. ഇത് കാരണമാണ്, സമചിത്തതയോടെ അത് നേരിടണമെന്ന് പറഞ്ഞു. എൻ്റെ പാട്ട് കറക്റ്റായി അല്ലേ എന്നും പറഞ്ഞു ക്ലെമൻ സാറ് പാടിയ പാട്ട്. ഞാൻ ഓർത്ത് ആരെങ്കിലും ആ പാട്ടെന്ന് പാടിയെങ്കിൽ എനിക്ക് പാടാൻ തീരെ കഴിവില്ല. ഞാൻ ഇന്ന് വരെ ഒരു മുളിപ്പാട്ട് പാടില്ല. പക്ഷേ ആ എന്നെക്കൊണ്ടും തന്നെ ആയിരുന്നപ്പോൾ ആ റൂമിൽ ഞാൻ ഉറക്കെ ഒരുപാട് തവണ പാടി. കാരണം ആളെ എന്നും പറഞ്ഞു, നീ ഒരു മുളിപ്പാട്ട് പോലും പാടി കണ്ടിട്ടില്ല, ഇങ്ങനൊരു പാട്ട് വിരോധി ആയാലോ എന്ന്. ആളെ അറിയുന്നവർക്കറിയാം എപ്പോഴും ഒച്ചത്തിൽ കിടന്ന് പാടുന്ന ആളാണ്. അപ്പം ഞാൻ അങ്ങനെ തിരിച്ചായി പോയല്ലോ എന്നുള്ള സങ്കടം എപ്പോഴും ഉണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വെച്ചാൽ ഇതും നടത്തിയല്ലോ, ഞാനും പാടി. അത് വലിയ സംഭവം, ഞാൻ വാതുറന്ന് പാടുക എന്ന് പറഞ്ഞ വലിയൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്നെക്കൊണ്ട് അതും ചെയ്യിപ്പിച്ചു, എല്ലാം നമ്മൾ ചെയ്തു. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ആൾക്കാർക്ക് പലതും തോന്നാം, എനിക്കും വേണമെങ്കിൽ എണ്ണ വിട്ട് ഞാനിങ്ങനെ കൗണ്ട് ചെയ്യുകയാണെങ്കിൽ ഡിസപ്പോയിൻറ്റഡ് ആവാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. പക്ഷേ ഡിസപ്പോയിൻ്റ് എനിക്കില്ല എന്നുള്ളതാണ് എനിക്ക് ഈ ആളുടെ മുന്നേ വെച്ച് നിങ്ങളെല്ലാവരോടും പറയാനുള്ളത്. എൻ്റെ പ്രായം 29 ഞങ്ങൾ കഴിഞ്ഞത് 3 വർഷം തികച്ചില്ല. അതിൽ 1.5 വർഷം കഴിഞ്ഞപ്പോഴേ അസുഖം വന്നു. അന്ന് തൊട്ട് ഞങ്ങളിങ്ങനെ ആശുപത്രി ലാബ് മാത്രമായിട്ടാണ് നടക്കുന്നത്. പുറം ലോകം കണ്ടിട്ടില്ല. ഇടയ്ക്കെപ്പോഴോ 1-2 വട്ടം ആരോഗ്യം കിട്ടിയപ്പോൾ ഒന്ന് പുറത്തൊക്കെ പോയി എന്നല്ലാതെ യാത്രകളും കുറവായിരുന്നു. എപ്പോഴും ഈ ഒരു മുഖം മാത്രമേ കണ്ടുകൊണ്ടിരുന്നു ഞാൻ. അപ്പം എനിക്ക് ഒരു വിഷമമുള്ളത്, എനിക്ക് ഇപ്പോൾ ഞാൻ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഓക്കെ ആയിട്ട് സംസാരിക്കുന്നുണ്ട്, ഇനി ഇത് കഴിഞ്ഞ് ആളെ അടക്കി കഴിഞ്ഞിട്ട് എനിക്ക് ഈ മുഖം കാണാതിരിക്കുമ്പോൾ ഞാൻ പാനിക്കാവോ എന്നുള്ളൊരു ഭയം മാത്രമേ എനിക്കുള്ളൂ. അവിടെയും ദൈവം ബലപ്പെടുത്തും എന്നാണ് എൻ്റെ വിശ്വാസം. കാരണം ഞാൻ എങ്ങും പോകാതെ നിന്നൊരാളാണ്. വീടുപാട് ഇത്ര അറ്റാച്ചഡായ ഞാൻ കല്യാണം കഴിക്കാൻ വിഷമിച്ച കല്യാണം കഴിച്ചാൽ, പക്ഷേ കല്യാണം കഴിഞ്ഞ ആകെ 4-5 ദിവസം ഞാൻ വീട്ടിൽ പോയി നിന്നിട്ടുള്ളൂ. അതും കൂടെ ആളെ കൂടെ വലിച്ചുകൊണ്ട് പോകും. അതൊരു ശരിക്കും പറഞ്ഞാൽ തെറ്റായിരുന്നെങ്കിലും ഞാൻ ഒട്ടും മാറി നിന്നിട്ടില്ല. എല്ലാം കൂടി എണ്ണിപ്പെറുക്കി ICU ലും എല്ലായിടവും ആയിട്ട് മാറി നിന്നിട്ടുള്ളത് 10-ൽ താഴെ ദിവസമേ ഉള്ളൂ ഞങ്ങൾ മാറി നിന്നത്.
എന്തിനാ അത്രയും അള്ളിപ്പിടിച്ച് കൂടെ നിന്നേന്നും എനിക്കറിയില്ല. പക്ഷെ എപ്പോഴും കണ്ടുകൊണ്ടിരുന്ന മുഖം ഇനി ഇത് കാണാതിരിക്കുമ്പോൾ എങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ദൈവം ബലപ്പെടുത്തുമായിരിക്കാം. എൻ്റെ എല്ലാ കൺസേൺ ആയിട്ടുള്ളൊരു ഹസ്ബൻഡായിരുന്നു. ഇവിടെ ഉള്ള എല്ലാ ഭർത്താക്കന്മാരോടും, കാരണം ഞാൻ കല്യാണം കഴിക്കാൻ ഭയന്ന ഒരാളാണ്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. എനിക്കിഷ്ടമല്ലായിരുന്നു കല്യാണം കഴിക്കാൻ, കാരണം ഭർത്താക്കന്മാരിൽ എനിക്ക് അത്ര ട്രസ്റ്റ് ഇല്ലായിരുന്നു. ഞങ്ങൾ തമ്മിൽ ഭയങ്കര സ്നേഹമായിരുന്നു എന്നല്ല ഞാൻ പറഞ്ഞു, ഞങ്ങൾ തമ്മിൽ ഒരുപാട് പൊരുത്തക്കേട് കണ്ടായിരുന്നു. രണ്ട് എക്സ്ട്രീം ആയിരുന്നു. സ്നേഹം നിറഞ്ഞ കുടുംബത്തിൽ നിന്ന് വന്ന ആൾ, സ്നേഹം കിട്ടാതെ വന്ന ഞാൻ. അതുകൊണ്ട് തന്നെ അവർ സ്നേഹിക്കുന്നതിൽ പോലും പരാതിയും കുശുപ്പും ഒക്കെ ഉള്ള ഒരു അടിപിടി ബഹളമായിരുന്നു ഞങ്ങളൊന്ന് ഒത്തുവരെ. പക്ഷെ അസുഖമാണ് ഞങ്ങളെ അടുപ്പിച്ചത്, കൂടുതൽ സ്നേഹിപ്പിച്ചത്. എന്നിരുന്നാലും എക്സ്ട്രീംസ് ആണെങ്കിലും രണ്ടു പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കൺസേൺ ഉണ്ടായിരുന്നു. എൻ്റെ കൺസേൺ ഞാൻ കെയർ ചെയ്ത് തീർത്തു. ആളുടെ കൺസേൺ ഓരോ റിക്കറൻസ് വരുമ്പോഴും ആൾ പറയും, നിൻ്റെ കാര്യം ഞാൻ എന്ത് ചെയ്യും, നിൻ്റെ കാര്യം ഞാൻ എന്ത് ചെയ്യും. ഞാൻ പറഞ്ഞാൽ വിഷമിക്കണ്ട. അങ്ങനെ ഒന്ന് രണ്ട് പ്രാവശ്യം സെക്കൻഡ് റിക്കറൻസ് എനിക്കൊന്ന് ഡാൻപോളച്ചാൻ കൂടെ ഉണ്ടായിരുന്നു. അന്ന് അച്ഛാൻ വണ്ടി എടുക്കാൻ പോയ സമയത്ത് എൻ്റെ മടിയിലോട്ട് അങ്ങ് കിടന്നു ആസ്റ്ററിൽ പാട്ട് കേൾക്കുന്നിടത്ത്. അവിടെ ഒരു മ്യൂസീഷ്യനൊക്കെ ഉണ്ട്, ആ പാട്ട് കേൾക്കുന്ന ഭാഗത്തിരിക്കാം. എൻ്റെ മടിയിലോട്ട് കിടന്ന് കുറേ കരഞ്ഞു. ഞാൻ വന്നിട്ട് പറഞ്ഞു, നമുക്ക് ഇവർക്കെല്ലാം ഒരു ഉടുപ്പെടുത്ത് കൊടുക്കണമെന്ന് എന്നോട് പറഞ്ഞിരുന്നു. അതെടുത്ത് പെട്ടെന്ന് കൊടുക്കണം, പെട്ടെന്ന് കൊടുക്കണം. ഞാൻ പറഞ്ഞു, കൊടുക്കാം, സമാധാനമായിട്ടിരിക്കും, നമുക്ക് കൊടുക്കാം. എന്നിട്ട് എൻ്റെ കാര്യം ഓർത്തിട്ട് എൻ്റെ മടിയിൽ കിടന്ന് ഒരുപാട് നേരം കരഞ്ഞു. അച്ഛാൻ വണ്ടി എടുത്ത് വരുന്നിടം വരെ കരഞ്ഞു. ഞാൻ ഓർത്ത് കരഞ്ഞോട്ടെ, കരഞ്ഞ് തീർത്തോട്ടെ. ഞാൻ പറഞ്ഞു, എന്നെ ഓർത്ത് വിഷമിക്കേണ്ട, കാരണം ഞാൻ ചെറുപ്പം മുതലേ കുറേ അനുഭവിച്ചിട്ടുള്ളത് കൊണ്ട് എനിക്ക് തോന്നുന്നു അതുകൊണ്ട് തന്നെ ആയിരിക്കാം എന്നെ ദൈവം സെലക്ട് ചെയ്തത്. വേറൊരാൾ സ്വപ്നം കണ്ട് ജീവിതം കണ്ടു വന്നിരുന്നെങ്കിൽ ഇതൊട്ടും പറ്റില്ലായിരുന്നു. അതുപോലെ ഒരുപാട് കരഞ്ഞു, ഒത്തിരി കൺസേൺ ഉണ്ടായിരുന്നു എൻ്റെ കാര്യത്തിൽ. ഈ പറഞ്ഞ വാക്കുകൾ കാര്യങ്ങളെല്ലാം എന്നെ പറഞ്ഞ് ഏൽപ്പിച്ചത് അതിനാണ്, എന്നോടുള്ള കൺസേൺ കൊണ്ടാണ്. ലാസ്റ്റും ഞാൻ അപ്പച്ചനോട് ഇത് പറഞ്ഞിട്ടുണ്ട്. അപ്പച്ച, റീനയുടെ കാര്യം ഓർത്തിട്ട് എനിക്ക് ടെൻഷനായിട്ടോ, ഓർമ്മക്കുറവ് ഉണ്ടായിരുന്നു അവസാന സമയത്ത്, പക്ഷെ എൻ്റെ പേര് മറന്നിട്ടില്ല. റീനയുടെ കാര്യത്തിൽ എനിക്ക് ടെൻഷനാണ്. അപ്പം ഞാൻ പറഞ്ഞു, എന്തിനാ വെച്ചാൽ ടെൻഷൻ അടിക്കുന്നത്, അപകടം സംഭവിക്കുമ്പോൾ കുറച്ച് കഷ്ടമാവും അവളുടെ കാര്യം. ഞാൻ പറഞ്ഞു, ആയിക്കോട്ടെ, അത് സാരമില്ല, ദൈവം നടത്തിക്കോളും. ആ ഓക്കെ ഓക്കെ. കൊച്ചു കുഞ്ഞുങ്ങളെപ്പോലെ ആയിരുന്നു ലാസ്റ്റ് ഒരു 2 weeks. കുഞ്ഞു കുഞ്ഞു തന്നെ ആയിരുന്നു. ഞാനത് ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടറെ ചൈൽഡിഷാണ്. സാറ് പറഞ്ഞു, അതങ്ങനെ ആയിരിക്കും, അത് അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. ഞാൻ പറഞ്ഞു, സാറേ എനിക്കൊന്നും വിഷമമില്ല, എനിക്ക് കുട്ടികളില്ല, അതുകൊണ്ട് ഞാൻ ആ രീതിയിലൊക്കെ കാണുന്നത്. ഓക്കെ, അതാണ് ഏറ്റവും ബെസ്റ്റ്. പാനിക് ആവല്ല ആളുടെ മുന്നേ വെച്ച്, ആൾ എന്ത് പറഞ്ഞാലും അതിൻ്റെ ഫ്ലോയിൽ നിൽക്കണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, കുഴപ്പമില്ല സാറേ, എനിക്കതിൽ വലിയ വിഷമമില്ല എന്ന് പറഞ്ഞു. അപ്പച്ചനറിയാം, തിരിച്ചും മറിച്ചും കിടത്തുമ്പോൾ ഒക്കെ കുഞ്ഞുങ്ങളെ പോലെയാണ് തിരിക്കേണ്ട അവസ്ഥ, കാരണം പെയിനാണ്, ബോഡിക്ക് പെയിൻ വരാതെ തല താങ്ങി. ഞാൻ അപ്പച്ചനോട് പറഞ്ഞു, അപ്പച്ച കുഞ്ഞിൻ്റെ തല ഉറക്കാത്ത കുഞ്ഞുങ്ങളെ പിടിക്കുന്ന പോലെ പിടിക്ക് എന്നൊക്കെ പറഞ്ഞു തന്നെയായിരുന്നു. ആ സങ്കടം അങ്ങോട്ടും ഇങ്ങോട്ടും തീർത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ അവസാന സമയത്താണ് കെയർ ചെയ്തെങ്കിൽ എപ്പം പുറത്തു പോയിട്ട് തിരിച്ചു വന്നാലും പിള്ളേർക്ക് വരുന്ന പോലെ മിഠായിയും ലെയ്സും. ലെയ്സ് തിന്നുന്നത് എനിക്ക് ഭയങ്കര ദേഷ്യം ആൾക്ക്, പക്ഷെ എല്ലാ കളറും പച്ചയും മഞ്ഞയും നീല എല്ലാ നിറത്തിലെയും മേടിച്ചുകൊണ്ട് വരും. അത് ആൾക്കൊരു സന്തോഷമായിരുന്നു എനിക്കത് മേടിച്ച് തരുന്നതും ഞാൻ കഴിക്കുന്നത്. എന്നിട്ട് ഞാൻ ഡയറ്റ് ചെയ്യണമെന്ന് പറയുകയും ചെയ്യും, ഇത് കൊണ്ട് തരികയും ചെയ്യും. ഒരിക്കൽ നമ്മുടെ പത്തനംതിട്ടയിലെ സാമ്പ്രദർ ഒരു വാര്യാപുരം യോനാച്ചൻ്റെ ഒരു ബയോഗ്രഫി സ്റ്റാറ്റസ് ഇട്ട്, അപ്പം അതെന്നെ കാണിച്ചു തന്നു. അപ്പം ഞാനത് വായിച്ച് 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 അവസാനം യോനാച്ചൻ പുള്ളിക്കാരുടെ വൈഫിന് വേണ്ടി ഇങ്ങനെ മേടിച്ചു കൊണ്ടിരുന്നു. അപ്പം ഞാൻ അത് മാത്രം ശ്രദ്ധിച്ചു. അച്ഛാ ഇത് കണ്ടോയെന്ന് പറഞ്ഞു. പറ ഞാൻ നിനക്ക് മേടിച്ച് തരാറില്ലേടി, നിന്നെ ഞാൻ അങ്ങനല്ലേ കാണുന്നേ എന്ന് പറഞ്ഞു. അപ്പം അത് അതൊന്നുകൂടെ ഓർമ്മിപ്പിച്ചതെന്ന് പറഞ്ഞിട്ട് ഞാൻ. അപ്പം അങ്ങനെ രസകരമായിരുന്നു, കാരണം ഞങ്ങളിടയിൽ വേറെ ആരും ഇല്ലാത്തതുകൊണ്ട് എപ്പോഴും കളിയും ചിരിയും ബഹളമായിരുന്നു. മാറിയിരുന്നിട്ടില്ല, ഇടയ്ക്ക് ബോറടിക്കുമ്പോൾ മാത്രം ഒന്ന് പുസ്തകം വായിക്കാൻ രണ്ടുപേരും രണ്ട് സൈഡിൽ പോവും, അല്ലാണ്ട് എപ്പോഴും കൂടെ ഉണ്ടായിരുന്നു. അതിനെല്ലാം നഷ്ടം തന്നെ, പക്ഷേ ആ വേദനയെ മറികടക്കാൻ ദൈവം എന്നെ സഹായിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ കൺസേൺ ഉള്ള ഹസ്ബൻഡ്, ഈ കൺസേണിൻ്റെ സമയത്തും ആൾ സ്ട്രെസ്ഫുൾ ആയിട്ടില്ല. നമുക്കെല്ലാം, നിങ്ങൾക്കെല്ലാം ഓരോ റോളുണ്ട്, ഹസ്ബൻഡ് മാത്രമല്ല വൈഫിനും ഉണ്ട് റോള്. നമ്മളതിനിടയ്ക്ക് വെച്ച് നിന്ന് പോകും, ആ ജേർണി നിർത്തി പോകേണ്ടി വരുമെന്ന സത്യം അക്സെപ്റ്റ് ചെയ്യുമ്പം ആൾക്ക് വേണമെങ്കിൽ സ്ട്രെസ്ഫുൾ ആവായിരുന്നു, മടി കിടന്ന് കരഞ്ഞു, സത്യമാണ്. പക്ഷെ ആളത് ഓവർകം ചെയ്തത് ഭയങ്കര രസകരമായിട്ടാണ്. പുള്ളി അറിയാം, ഞാൻ കുറേ ഓർത്തു, ഒന്ന് അപ്പച്ചനെയും കുറിച്ചും ഒന്ന് എന്നെയും കുറിച്ചുമാണ്. ഞങ്ങൾ രണ്ടും ദുർബലരാണെന്ന് എപ്പോഴും പറയുന്നത്. ഞങ്ങളെ രണ്ടുപേരും കുറിച്ചായിരുന്നു ടെൻഷൻ. ഞാനിപ്പോൾ രണ്ടുപേരെയും എനിക്കിനി ഒന്നും ചെയ്യാൻ പറ്റില്ല, എനിക്കിനി എന്തെല്ലാം ചെയ്താലും ആശ്വസിപ്പിക്കാൻ പറ്റില്ല. ഞാൻ അങ്ങ് ദൈവത്തിൻ്റെ കയ്യിലോട്ട് കൊടുക്കുക, നിന്നെ തന്നു ദൈവം, നിന്നെ ഞാൻ ദൈവത്തിൻ്റെ കൊടുക്കുക, ഇനി എനിക്ക് നിൻ്റെ പേരിൽ ടെൻഷൻ അടിക്കാൻ വയ്യ എന്ന് പറഞ്ഞാണ് ആൾ അത് അതിൽ നിന്ന് ഓവർകം ചെയ്ത്. പക്ഷേ ലാസ്റ്റ് 2 ദിവസം മുന്നേയും ഓർമ്മയിൽ ഇങ്ങനെ വരികയാണ് വീണ്ടും വീണ്ടും ഓരോ കാര്യങ്ങൾ വന്നപ്പോൾ അത് പറഞ്ഞെങ്കിലും ആൾ ആ സ്ട്രെസ്സ് ലാസ്റ്റ് പറഞ്ഞൊരു കാര്യം ഇതാ, എൻ്റെ സങ്കടങ്ങളെ ഞാൻ എല്ലാം അങ്ങ് ഡിലീറ്റ് ചെയ്യുക കേട്ടോ, ലാംഗ്വേജൊക്കെ കൊച്ചു കുഞ്ഞുങ്ങളെ പോലെ ഡിലീറ്റ് ചെയ്യട്ടെ, ഞാനെല്ലാം അങ്ങ് ഡിലീറ്റ് ചെയ്യുക, എന്നിട്ട് ഞാൻ ഫ്രീ ആകാൻ പോവാ കേട്ടോ. ഞാൻ പറഞ്ഞു, ആയിക്കോ, ഫ്രീ ആയിക്കോ, ഞാനും ഡിലീറ്റ് ചെയ്യുക, നമ്മുടെ സങ്കടങ്ങൾ ഡിലീറ്റ് ചെയ്യുക. അങ്ങനെയൊക്കെ പറയുമ്പോൾ ഭയങ്കര എൻകറേജ്മെൻ്റ് ആൾക്ക്. അതെല്ലാം കേട്ട് ഹാപ്പി ആയിട്ടിരുന്നു. ഞായറാഴ്ചയാണ് ആൾ പോയത്, ഞായറാഴ്ച ബൈബിൾ സ്റ്റഡി തുടങ്ങണം എന്നൊക്കെ എന്നോട് പറഞ്ഞു. അപ്പോൾ ഞാൻ തുടങ്ങി. ഓരോ ഉറക്കം കഴിഞ്ഞ് എഴുന്നേക്കുമ്പോൾ ഓരോ
കാര്യങ്ങളാണ് പറയുന്നത്. ആയിക്കോട്ടെ നമുക്ക് തുടങ്ങാം. എന്നിട്ട് നിന്നെ ഞാനൊരു ടോപ്പിക് കേൾപ്പിക്കും ഞാൻ പിന്നെ എന്നെ നിന്നെ അധ്യാപികയായിട്ട് കാണണം, എനിക്ക് അധ്യാപികയായിട്ട് കാണും, റീന അധ്യാപിക. അപ്പം നമ്മൾ രണ്ടുപേരെന്തായി? അധ്യാപകർ. ഓക്കെ, ഞാൻ പറഞ്ഞാൽ ശരി ശരി നടക്കട്ടെ നടക്കട്ടെ. എല്ലാം കഴിഞ്ഞ് ചേച്ചി ആ വിവരം അറിഞ്ഞ് വന്നപ്പോഴാണ് ഞാൻ ഓർത്തു, ജോ ഞായറാഴ്ചയാണല്ലോ പോയത്, എല്ലാം ഒരു ദിവസം തന്നെ വന്നല്ലോ എന്നൊക്കെ ഓർത്തു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു, ഒരുപാട് ചിരിച്ചു, ഒരുപാട് പരിഭവങ്ങൾ കുഞ്ഞു കുഞ്ഞുങ്ങളെ പോലെ പറഞ്ഞു ഒക്കെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും. അതിനുള്ളൊരു സമയം ലാസ്റ്റ് ഞങ്ങൾക്ക് കിട്ടി. അതൊരു വലിയ ബ്ലെസ്സിങ് ആയിട്ട് എനിക്ക് തോന്നുന്നു. ഇനി ഈ പറഞ്ഞ പോലെ ഈ രണ്ട് കാര്യങ്ങൾ ഫാദർലെസ്സും വിഡോവും ആയിട്ടുള്ള എന്നെ ദൈവം ഇനിയും ബലപ്പെടുത്തും എന്ന് എനിക്ക് വിശ്വാസമുണ്ട്. പിന്നെ ഒരു കാര്യം, മിനിസ്ട്രി സക്സസ്ഫുൾ ആണോ എന്നുള്ളത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു സംശയമായിരുന്നു. സിനിച്ചാന് അറിയാമായിരിക്കാം, റിസൈൻ ചെയ്യാൻ നമ്മുടെ ആ ഒരു തീരുമാനം എടുത്ത സമയത്ത് ആളങ്ങ് റിസൈൻ ചെയ്യാനൊക്കെ തീരുമാനം എടുത്തു. പക്ഷേ ഇപ്പോഴും ആൾ സ്റ്റാഫാണെന്ന് കരുതി മരിച്ചത് കേട്ടോ. അതെനിക്കൊരു വലിയ എന്താ പറയുന്നത് സങ്കടമാണോ ഇപ്പോഴും പറയുന്നത്. രണ്ടു ദിവസം മുന്നേ കൂടെ പറഞ്ഞു, നീ ഒരു തീം പെട്ടെന്ന് കണ്ടുപിടിക്കുക, നമുക്ക് മീറ്റിംഗ് നടത്തണ്ടേന്ന്. ഞാൻ പറഞ്ഞാൽ കണ്ടുപിടിക്കാം, നടത്തണം, ഇങ്ങനെ നടന്നാൽ പോരാന്നൊക്കെ പറയും. എപ്പോഴും വിസിറ്റിങ്ങിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഒരു ദിവസം കണ്ട് നല്ല ഓർമ്മ ഉണ്ടായിരുന്ന സമയത്ത് പറഞ്ഞു, ഇനി എനിക്ക് തീരെ വയ്യ, ഞാൻ റിസൈൻ ചെയ്യാൻ പോകാം, എനിക്ക് വയ്യ കേട്ടോ എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞാൽ നമുക്ക് ചെയ്യാം, ഞങ്ങൾ ചെയ്തു എന്ന് മനസ്സിലാക്കിയിട്ടും ചെയ്യാമെന്നൊക്കെ പറഞ്ഞു. അപ്പോഴും ആൾ പിന്നെ രണ്ട് ദിവസം കഴിഞ്ഞ് വീണ്ടും വിസിറ്റിങ്ങിന് പോകാമെന്നാണ് പറയുന്നത്. അപ്പോൾ ഫുൾ ടൈം ഇത്രയും ICPF സ്നേഹിച്ചിരുന്നു എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ ആരോഗ്യമുള്ള കാലത്ത് എനിക്ക് അറിയില്ലായിരുന്നു. ഇപ്പോഴാണ് എനിക്കത് മനസ്സിലായത്. ഫുൾ മനസ്സ് നിറച്ച് മിനിസ്ട്രി. ഞാൻ ക്ലെമൻസാന് ലാസ്റ്റ് മെസ്സേജ് അയച്ചതും അത് തന്നെ, മിനിസ്ട്രി ആളുടെ മനസ്സ് മൊത്തം. ഇത്രയും മിനിസ്ട്രി ആൾ സ്നേഹിച്ചിരുന്നു എന്നുള്ളതൊരു ഒരു വലിയ ഇൻസ്പിറേഷൻ തന്നെയാണ്. ഇനി മിനിസ്ട്രിക്ക് ഇറങ്ങാൻ പോകുന്ന ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അത്രത്തോളം ഡീപ്പായിട്ട് മിനിസ്ട്രി സ്നേഹിക്കണം. എന്നെക്കാട്ടിലും മിനിസ്ട്രിയാണ് സ്നേഹിച്ചതെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ആളെ മിനിസ്ട്രി സക്സസ്ഫുൾ ആണെന്നുള്ളത്, ഇവിടെ എല്ലാവരും വന്നു, എല്ലാ കുട്ടികളും ഇവിടെ വന്നിട്ടുണ്ട്. എന്നെ ആശ്വസിപ്പിക്കാനുണ്ടായിരുന്നു, ഞാൻ മനസ്സ് ഷെയർ ചെയ്ത കുട്ടികളുണ്ട്. അച്ഛൻ ഒത്തിരി ഇഷ്ടപ്പെട്ട മിഥുനും സോളമനും, ഞാൻ ആൻറ്റിയോട് പറഞ്ഞ പോലെ സോളമൻ തന്നെ പാട്ടുപാടി വിടുവാണല്ലോ കല്യാണത്തിന്, ഞങ്ങളുടെ പാടിയത് സോളമനാണ്, അവൻ തന്നെ പാട്ടുപാടി വിടുന്നത്. സോളമനടുത്ത് എനിക്ക് കല്യാണം കഴിഞ്ഞ് രണ്ടു മൂന്നാഴ്ച കഴിഞ്ഞപ്പോൾ എനിക്ക് കുശുമ്പ് വന്നു. കാരണം എന്ന് വെച്ചാൽ എപ്പോൾ നോക്കിയാൽ അവനെക്കുറിച്ച് മാത്രം പറയാം, അവനെ മാത്രം വിളിക്കാം. ഞാൻ സോളമനായാൽ മതിയായിരുന്നല്ലേ, എനിക്ക് ആ സമയത്തൊക്കെ സംസാരിക്കാൻ അധികം കിട്ടുന്നില്ല എന്നുള്ള പരാതിയായിരുന്നു. ഞങ്ങളത് പറഞ്ഞ് കുറേ വഴക്കിട്ടിട്ടുണ്ട്. സോളമന് മാത്രമാണ് തോന്നുന്നു ഇത്രയും ഹൃദയത്തിൽ സ്ഥാനം തന്നിട്ടുള്ളത്. പിന്നെ വിജിഷേട്ടൻ, ജിഷേട്ടൻ്റെ കോള് വരുമ്പോഴേ ഞാൻ തലേ കൈവയ്ക്കും. ഇനി ഒരു മണിക്കൂറത്തേക്ക് ഒരു സമാധാനം കിട്ടിയാൽ അതുവഴി ഒച്ചത്തിലാണ് നടക്കുന്നത്. എല്ലാ മുറി കൂടെ നടന്ന് ഇങ്ങനെ സംസാരിക്കും. പിന്നെ ഉള്ളത് PL ജോൺസൺ പാസ്റ്റർ, കോള് വരുന്ന സമയം കാണുമ്പോഴേ അത് PL ആയിരിക്കും. അങ്ങനെ ഈ മൂന്ന് പേരോടൊക്കെ എന്താണെന്ന് അറിയത്തില്ല. പിന്നെ മണിച്ചേട്ടനെ കുറിച്ചൊക്കെ അവിടെ വീട്ടിൽ കൊണ്ടുപോകാമെന്നൊക്കെ എന്നോട് പറഞ്ഞിരുന്നു, അതൊക്കെ ഒരു മിസ്സിങ് ആണ്. പിന്നെ എന്നെ RLM ഫാമിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു, എല്ലാ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു വെച്ചു, പക്ഷെ ഒന്നും നടന്നില്ല. എന്നാലും കുഴപ്പമില്ല, ദൈവം അതെല്ലാം അറിയുന്നുണ്ട്. ഇങ്ങനൊരു ഞാൻ ഈ ഏറ്റവും ഗ്ലാമറസ് പോസ്റ്റാണ്, ഭയങ്കര റിസ്കി സംഭവമാണെന്നൊക്കെ പറഞ്ഞ് സിവിൽ സർവൻസ് ആവാൻ വേണ്ടി പഠിച്ചത് പല കുത്തി കിടന്നുള്ള പഠിത്തമായിരുന്നു. പക്ഷെ അതിനുശേഷം ഞാൻ വന്നത് ഒരു ക്രൈറ്റ് സർവീസിലേക്കാണ്. അത് കുറേ കൂടി റിസ്കിയാണ്, കുറേ കൂടി ഗ്ലാമറസ് ആയിരുന്നു. അതെനിക്കറിയില്ലായിരുന്നു, ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഈ ഒരു ഇതിൻ്റെ എന്താ പറയുക, ഈ ഒരു സിറ്റുവേഷൻ്റെ മുമ്പിൽ ഇരുന്ന് തന്നെ ഞാൻ പറയാം, ഈ റിസ്ക് ഞാൻ ഏറ്റെടുത്തുകൊണ്ടാണ് ഈ ഒരു ലോസ് എനിക്ക് വന്നത്. ഈ ലോസ് കൊണ്ട് എന്തെങ്കിലുമൊക്കെ ഒരു ഡിഫറൻസ് കർത്താവ്, നിങ്ങളൊക്കെ ചിലപ്പം ഇത് ഇത്രയും കഠിനമായ വഴി കൂടെ പോകണമെന്ന് ഞാൻ പറയില്ല, പക്ഷേ പോകുന്നവരെ ആശ്വസിപ്പിക്കാൻ ഞാൻ ഇന്ന് ഐറിനോട് പറഞ്ഞ പോലെ ഈ ചേച്ചിയും ചേട്ടൻ്റെയും കഥ ആൾക്കാരോട് പറയണം. അതുപോലെ പലരും പറഞ്ഞിട്ട് പലർക്കും ഞങ്ങൾക്ക് അസുഖമുള്ള കാര്യമൊന്നും അറിയില്ല. ഞങ്ങൾ ഫോട്ടോ ഒക്കെ ഇട്ടപ്പോൾ പറഞ്ഞു, യോ എന്തൊരു ചിരിയാണ് ചേട്ടൻ്റെ. ഞാൻ പറഞ്ഞ ആളിങ്ങനെ ട്രീറ്റ്മെൻറ്റിലിരിക്കുമ്പോഴാണോ ഇങ്ങനെ ചിരിക്കുന്നത്, അതെങ്ങനെ സാധിക്കുന്നത്? ഞങ്ങൾക്കൊക്കെ ചെറിയ വിഷമം വരുമ്പോൾ പോലും ചിരിക്കാൻ പറ്റാറില്ലല്ലോ. ഞാനും അതിൻ്റെ ആൾ തന്നെയാണ്, ഞാൻ ചിരിക്കാനൊക്കെ വളരെ പുറകില് ആളാണ്, ചിരിയുടെ ഒരാൾ. ഞങ്ങളതാണ് പറഞ്ഞത്, എക്സ്ട്രീംസ് ആയിരുന്നു ഞങ്ങൾ. പക്ഷേ ദൈവം ഒരുമിപ്പിച്ചത് എന്നെ കുറേ മാറ്റങ്ങൾ വരുത്താൻ വേണ്ടിയാണ് ദൈവം ഒരുമിപ്പിച്ചതെന്ന് വിശ്വസിക്കുന്നു. ഒരുപാട് പേര് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, ഒരുപാട് പേര് ഞങ്ങളെ ആശ്വസിപ്പിച്ചു. പ്രത്യേകിച്ച് ഡാൻ പൊളച്ചാൻ എന്നെ ഓരോ സമയങ്ങളിലും കറക്റ്റ് സമയത്തിൽ ഞാൻ ഷെയർ ചെയ്യുന്നതിന് മുമ്പ് തന്നെ എന്നെ ആശ്വസിപ്പിക്കുമായിരുന്നു. അതെനിക്കൊരു വലിയ ബ്ലെസ്സിങ് തന്നെയായിരുന്നു. എനിക്കൊരു ബ്രദർ തന്നെയായിരുന്നു ഡാൻ പൊളച്ചാൻ. കാരണം ചില സമയത്ത് ഞാൻ ഓർക്കും എന്താ എന്നെ ഇങ്ങനെ കൊണ്ടുവന്ന്, എന്താ ഇതിൻ്റെ ഒരു പർപ്പസ് എന്ന് ഞാൻ ചിന്തിച്ച വിഷം അച്ഛാൻ എനിക്കിങ്ങോട്ട് മെസ്സേജ് അയക്കുക, ഇത് ദൈവം നിനക്ക് ഈ സമയത്ത് തന്നിരിക്കുന്ന ഒരു സ്ലോട്ടാണ്, ഷൈനെ അല്ല നോക്കുന്നത്, ദൈവത്തെയാണ് സർവീസ് ചെയ്യുന്നത്. അങ്ങനെ ചിന്തിക്കണം, കെയർ ചെയ്യുന്ന ദൈവത്തെയാണ്. അതൊരു വലിയ എൻകറേജ്മെൻ്റ് ആയിരുന്നു എനിക്ക്. കാരണം നമ്മൾ ഹസ്ബൻഡിനെ കെയർ ചെയ്യുമ്പോൾ ചിലപ്പോൾ ആ പുള്ളി ദേഷ്യപ്പെടാം, മൂഡ് സ്വിങ്സ് ഉണ്ട്, അങ്ങനെ ഉണ്ട്, ഇങ്ങനെ ഉണ്ട്, എങ്ങനെയെങ്കിലും ആയാലും നമുക്കൊന്ന് മർമറിങ് ചെയ്യാൻ തോന്നും, യോ ഇങ്ങനെയൊക്കെ വന്നല്ലോ, അങ്ങനെയൊക്കെ വന്നല്ലോ എന്നൊക്കെ. പക്ഷെ ദൈവത്തിന് വേണ്ടിയുള്ള സർവീസാന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര എനർജി അത് ചെയ്യാൻ. ആ ഒരു സമയത്തെ ആ ഒരു മെസ്സേജ് എന്നെ അടിമൂടി മാറ്റി.
അതുപോലെ ഷെബിൻ ഷെബിൻ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ തമ്മിലുള്ള പൊരുത്തക്കേടുകൾ വരുമ്പോഴും ഒക്കെ ഞാൻ ഷെബിനോട് ഷെയർ ചെയ്യും, ഷെബിനെ എന്താ ചെയ്യേണ്ടത്. അപ്പോൾ ഷെബിൻ എനിക്ക് അതിനൊക്കെ ഉള്ളൊരു മറുപടികൾ പറഞ്ഞു തരാറുണ്ട്. അതുപോലെ ബിനി ആൻറ്റി, ഞാൻ മാർക്കില്ല, ലിസിയിൽ ആ മഴയത്തിരുന്ന് ഞാൻ നിലവിളിച്ച് കരഞ്ഞൊരു ദിവസത്ത് ആൻറ്റി വിളിച്ച് എനിക്ക് എൻ്റെ അച്ചാനെ വേണേ എന്ന് പറഞ്ഞ് നിലവിളിച്ചപ്പോൾ ആൻറ്റി പറഞ്ഞു, മോളെ നിൻ്റെ അച്ചാനെ ദൈവം തരും, ഇപ്പോൾ എടുത്തുകൊണ്ട് പോകാനല്ലല്ലോ നിന്നെ ഒരുമിപ്പിച്ച്, തരും, എന്തായാലും തിരിച്ചു തരും. അന്ന് സത്യം പറഞ്ഞാൽ ഷട്ടർ ഇട്ട പോലെ എൻ്റെ കരച്ചിൽ നിന്നതാണ്. കാരണം പിന്നെ ആൾ കോൺഷ്യസ് ആയി, ആൾ സെഡേഷനിലായിരുന്നപ്പോഴേ എനിക്ക് കരയാൻ പറ്റുള്ളൂ. അതൊരു ആ സമയത്ത് നിന്ന് കരച്ചിൽ, കരഞ്ഞിട്ടില്ലെന്നല്ല, ഒരുപാട് കരഞ്ഞിട്ടുണ്ട്, ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പം എനിക്ക് ധൈര്യത്തോടെ പറയാം, കർത്താവിനോട് എനിക്ക് യാതൊരു ഡിസപ്പോയിൻമെൻറ്റും ഇല്ല. വൈ മീ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കില്ല, കാരണം എനിക്കതറിയാം എൻ്റെ പർപ്പസ് ഇതായിരുന്നു, ഇതിനു വേണ്ടിയാണ് എന്നെ തെരഞ്ഞെടുത്തത്, ഇതിനു വേണ്ടിയാണ് ഞാൻ അത്രയും ദൂരത്തുനിന്ന് കല്യാണം കഴിച്ച് ഇവിടെ വന്നത്. ഈ തൃശ്ശൂർ നാട്ടിൽ ഞാൻ കല്യാണം കഴിക്കാൻ വേണ്ടി മാത്രമാണ് വന്നത്, അതിന് മുന്നേ ഇന്ന് വരെ ഇവിടെ വന്ന് സ്റ്റേഷനിൽ പോലും ഇറങ്ങിയിട്ടില്ല. ഇത്ര ദൂരത്തേക്ക് വന്നത് ഇതിന് മാത്രമായിരുന്നു. സിബിച്ചാൻ്റെ ഒരു ക്യാമ്പ് അറ്റൻഡ് ചെയ്തിട്ടാണ് ഞാൻ ഐ സി പി എഫിനെ കുറിച്ച് അറിയുന്നത്, ബ്ലസ്സൻ അച്ചാച്ചൻ്റെ ഒരു ഇതിൽ. അതിനുശേഷമാണ് ആ ഒരു ഇതാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത് എല്ലാവരും നിന്ന്, എല്ലാ സ്റ്റാഫിൽ നിന്നും. അതാണ് ഞാൻ കല്യാണം കഴിക്കാൻ അമ്മയോട് വെച്ചിട്ടും ഞാൻ പറഞ്ഞ, ഇല്ല അമ്മ ഐ സി പി എഫ് എനിക്കിഷ്ടമാണെന്നും പറഞ്ഞ് വന്നത്. പ്രവർത്തിക്കാൻ പറ്റിയില്ലെന്ന് പറഞ്ഞ് വലിയ സങ്കടമായിരുന്നു. ക്യാമ്പ് പറ്റിയില്ല, നടത്താൻ പറ്റിയില്ല, ഞാൻ മാത്രമേ ഉള്ളൂ ക്യാമ്പ് നടത്താതെ ഏക ഭാര്യ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ഞാൻ പറയും. പുള്ളി പറയും, ഇനി ക്യാമ്പൊക്കെ ഒരു ഇവൻറ്റ് മാത്രമാണ്, നീ അല്ലാതെ ഇൻഫ്ലുവൻസ് ചെയ്യണം, അതാണ് നിൻ്റെ ഇതൊക്കെ പറഞ്ഞ് പരിപ്പെടുത്തും. എന്നിട്ട് ഈ തൃശ്ശൂർ ക്യാമ്പിന് പോകാമെന്നൊക്കെ പറഞ്ഞ് ലിബിൻ ചേട്ടനോട് റൂമൊക്കെ റെഡി ആക്കണം, എനിക്ക് വോമിറ്റിംഗ് ഒക്കെ വരും എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ആൾക്ക് പോകാൻ പറ്റിയില്ല. എന്നാലും മറ്റേതെങ്കിലും ഒരു ക്യാമ്പ്, എൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടി ക്യാമ്പ് ഞാൻ കൂടും. ക്യാമ്പിനെക്കാട്ടിലും കൂടുതൽ കുട്ടികൾ എന്നെ പേഴ്സണലി അംഗീകരിച്ചു, കാരണം എൻ്റെ ഈ സഫറിങ്സ്. ഞാനൊരു ഒരു സീരീസ് ഓഫ് ലെക്ചർ എടുത്തിരുന്നു സ്പിരിച്വൽ ലീഡർഷിപ്പിനെ കുറിച്ച്, ഒരു ആത്മീയ നേതാവിൻ്റെ ക്വാളിറ്റീസിനെ കുറിച്ച്. ആ കൂട്ടത്തിൽ ഞാൻ സഫറിങ്ങിൻ്റെ സെഷൻ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് എടുത്തു, കാരണം ഓൾറെഡി പിള്ളേർക്ക് അറിയാം ഞാൻ പോകുന്ന വഴി. അപ്പോൾ ഞാൻ ആ പിള്ളേരോട് പറയും, ഞാനിപ്പോൾ പോകുന്നു, നാളെ ഇതിലും കഷ്ടത്തിലേക്കായിരിക്കും ഞാൻ പോകുന്നത്, കാരണം എനിക്കറിയാമായിരുന്നു അസുഖം ഇതായതുകൊണ്ട് തന്നെ കൂടുതൽ വേഴ്സ് ആകത്തുള്ളൂ, കുറയില്ല എന്ന് എനിക്കറിയാമായിരുന്നു. ആണെങ്കിലും അപ്പോഴും പിടിച്ചിരിക്കണം. അങ്ങനെ മുന്നേ കൂട്ടി അവർക്കും പ്രചോദനം കൊടുത്തു, എനിക്കും പ്രചോദനം കൊടുത്തുള്ള സെഷനായിരുന്നു അത്. തീർത്തിട്ടാണ് ഞങ്ങൾ റിസൈൻ ചെയ്തത്. അത് തീർക്കുന്നിടം വരെ ഞാൻ ഓടിച്ചിട്ട് എടുത്തു, കുറേ സെഷൻസ് എടുത്തു. കുട്ടികൾക്കത് പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നൊരു കാര്യം, ഈ കല്യാണത്തിലൂടെ എനിക്ക് കിട്ടിയ ഒരു ബ്ലെസ്സിങ് എന്ന് പറയുന്നത് ഞങ്ങളുടെ അപ്പച്ചനെ. അപ്പച്ചൻ എപ്പോഴും എല്ലാ സിസ്റ്റർമാരോടും പറയും, എൻ്റെ മോളാണ്, എൻ്റെ മോനാണ്. പക്ഷെ ശരിക്കും ഇതിൽ ആരുടെ അപ്പച്ചനാണ്? അവരൊന്നും കൂടെ ചോദിക്കും, അവർ പറയും, രണ്ടും എൻ്റെ മക്കളാണ്, രണ്ടും എൻ്റെ മക്കളാണ്. അത് പറയുമ്പോൾ എനിക്ക് കിട്ടുന്ന സന്തോഷം ഭയങ്കര, കാരണം എനിക്ക് ഒരു ഫാദർ, ഈ ലോകത്തെ ഒരു ഫാദറിൻ്റെ സ്നേഹം ഞാൻ കണ്ടിട്ടില്ല. എന്നാൽ ഇവിടെ എക്സ്ട്രീം സ്നേഹം ഞാൻ കണ്ടു. ഇങ്ങനെ ഒരു അപ്പൻ ഒരു മകനെ സ്നേഹിക്കില്ല എന്നുള്ളത് എനിക്ക് 100% ഉറപ്പാണ്. എന്നിട്ടും ഈ വേദന അത് കൊടുത്തത് ദൈവം വെറുതെ അല്ല, അതൊരു മിസ്റ്റേക്ക് അല്ല, ദൈവത്തിന് അബദ്ധം പറ്റിയതല്ല അപ്പച്ച, അത് ദൈവം അപ്പച്ചനെങ്ങളോടുള്ളൊരു പർപ്പസാണിത്. ഇത് വിട്ടുകൊടുക്കാൻ, പിതാവ് പുത്രനെ വിട്ടുകൊടുത്ത പോലെ അപ്പച്ചൻ ഏൽപ്പിച്ചു കൊടുക്കുക, അത് അത്രേ ഉള്ളൂ. അങ്ങനെ മാത്രം കണ്ടാൽ മതി. അപ്പച്ചൻ ഞങ്ങളെ ഒരുപാട് സ്നേഹിച്ചു, അച്ഛനെ സ്നേഹിക്കുന്നേക്കാളും കൂടുതൽ സ്നേഹിച്ചു എന്നുള്ള പരാതി അച്ഛൻ ഇടയ്ക്ക് പറയാറുണ്ട്. അവളും അവക്കും വേണ്ടി മാത്രമുള്ള സ്നാക്സ് മേടിച്ചുകൊണ്ട് വരും, എനിക്കുള്ളത് ഇഷ്ടമുള്ളത് മറക്കുമല്ലേ എന്നൊക്കെ പരിഭവം പറയാറുണ്ട്. എന്തായാലും ആ സ്നേഹം എനിക്ക് കിട്ടി, അങ്ങനെ ഒരുപാട് ബ്ലെസ്സിങ്സ് എനിക്ക് കിട്ടി. ഐ സി പി എഫിൽ വന്നതിൻ്റെ പേരിൽ എനിക്ക് ഒത്തിരി പുതിയ ഫെലോഷിപ്പ് കിട്ടി. സാധാരണ എൻ്റെ ഫ്രണ്ട്സ് എല്ലാം പഠിപ്പിസ്റ്റുകളാണ്, അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ഫെലോഷിപ്പ് എനിക്ക് കിട്ടി. ഒരുപാട് പേരെ എന്നെ ഹെൽപ്പ് ചെയ്തു ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യത്തിൽ, ജോബിച്ചാൻ, അങ്ങനെ ഒത്തിരി പേരെ ഒന്നും പറയാൻ പറ്റുകയല്ല. ഒരുപാടടുത്ത് ഒരുപാട് ഹെൽപ്പ് എനിക്കുണ്ടായിരുന്നു, ഒക്കെ ദൈവം എന്നെ അനുഗ്രഹിച്ചു. ഇത്രയും ബലത്തോടെ എനിക്ക് സംസാരിക്കാൻ പറ്റി എൻ്റെ അച്ഛനെ പറ്റി, ഇത്രയും സന്തോഷമായിട്ട് എനിക്ക് പറയാൻ പറ്റുന്ന വേറെ ഒന്നും കണ്ടല്ല. ഫുൾ ടൈം എനിക്ക് കൂടെ ഇരിക്കാൻ പറ്റി, അത് ഞാനൊരു ഭാഗ്യമായിട്ട് കാണുന്നു. എനിക്കൊന്ന് ചായ കുടിക്കാൻ പോലും ഞാൻ പുറത്ത് പോകത്തില്ലായിരുന്നു. ഒരു ദിവസം ഞാനൊന്ന് പോയി ഡോറ് വരെ സ്റ്റെപ്പ് ഡൗണിൽ മേടിച്ചപ്പോൾ പറഞ്ഞു, ഞാൻ പോയിട്ട് വരാമെന്ന് പറയാം, നീ ഇങ്ങനെ പോകരുത്, എനിക്ക് വഴി തെറ്റിപ്പോവും, ഓർമ്മക്കുറവ് കൊണ്ട് പുള്ളി പറയാം, ഞാൻ 3rd floor പോവും, എൻ്റെ കയ്യിൽ നിന്ന് വിടരുത്, പിടിക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ ഓർത്ത്, ഇനി അതും ഞാൻ പോകുന്നില്ല, ഇനി അതും കൂടി ഇങ്ങോട്ട് വന്നോട്ടെ എന്ന് ഓർത്ത്. എന്തായാലും അത്രയും സമയം സ്പെൻഡ് ചെയ്യാൻ ദൈവം എനിക്കൊരു അവസരം തന്നു, ഒരു വലിയ കാര്യം തന്നെയാണ്. എല്ലാ ഈ ഫാമിലി, പ്രത്യേകിച്ച് പേപ്പർമാരൊക്കെ സ്നേഹം എല്ലാവരും ഇവിടെ കണ്ണിട്ടിട്ടുണ്ട്. സിസ്റ്റർമാർ പറഞ്ഞു, പേപ്പർമാരൊന്നും വീട്ടിൽ പോകാറ് പോലും ഇല്ലേന്ന്. അതൊക്കെ ഒരു വലിയ ഇതാണ്, അതൊക്കെ ഒരു ബ്ലെസ്സിങ് തന്നെയാണ്. ഈ കുടുംബത്തിന് മുഴുവനുള്ള ബ്ലെസ്സിങ്ങാണ്. നിങ്ങൾ നല്ലൊരു എക്സാമ്പിളാണ്, അതായത് ദൈവം അച്ഛൻ നല്ലൊരു എക്സാമ്പിളായിരുന്നു. സഫറിങ്സ് സഹിച്ച് അത് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുത്തു. ധൈര്യമില്ല, ധൈര്യമില്ല എന്ന് എപ്പോഴും പറയും, പക്ഷേ ഇത്രയും ധൈര്യമുള്ള ആളെ ഞാനും കണ്ടിട്ടില്ല. ഏറ്റവും കറേജിയസ് ആയ പേഴ്സണായിരുന്നു. ദൈവം എല്ലാവരെയും എന്താ പറയുന്നത്, ഈ ഒരു എക്സാമ്പിൾ നിങ്ങൾക്കും ഫോളോ ചെയ്യാൻ പറ്റട്ടെ. എന്നെ ഓർത്ത് പ്രാർത്ഥിക്കുക. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഈ ആളെ കാണാൻ പറ്റില്ല എന്നുള്ള റിയാലിറ്റി എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റണം. അതൊരു വലിയ സംഭവമാണ്, അതിന് സമയമെടുക്കും. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക.